ഹൈക്കോടതിയുടെ ഉത്തരവും ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവും മൂലം ഇടുക്കി ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 7 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മംഗുളം പള്ളി സിറ്റിയിൽ വെച്ച് പ്രതിഷേധ കൂട്ടായ്മയും ഹർത്താലും നടക്കും. പൊതുജനങ്ങൾ, കർഷകർ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രതിഷേധത്തിലും ഹർത്താലിലും പങ്കെടുക്കും. ഹൈക്കോടതിയുടെ ഉത്തരവും ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവും മൂലം ഇടുക്കി ജില്ലയിലെ 13 പഞ്ചായത്തുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാങ്കുളം പഞ്ചായത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും ഹർത്താലും നടക്കുന്നത്. 7 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മാങ്കുളം പള്ളി സിറ്റിയിൽ വെച്ച് പ്രതിഷേധ കൂട്ടായ്മയും ഹർത്താലും നടക്കുമെന്ന് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത ജീവൻ പറഞ്ഞു. മാങ്കുളം പഞ്ചായത്തിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ മാങ്കുളം പഞ്ചായത്തിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ഹർത്താലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ മാങ്കുളത്തെ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ പഞ്ചായത്തുകളിൽ ഇതിനോടകം നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നുവരുന്നത്. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ 13 പഞ്ചായത്തുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വന്നാൽ നിർമ്മാണ നിയന്ത്രണങ്ങൾ ജനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും വീട്, മറ്റ് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് അനിയന്ത്രിത നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും സമിതി ചെയർമാൻ എ.പി. സുനിൽ വ്യക്തമാക്കി. പഞ്ചായത്ത് 40 MW വൈദ്യുതശേഷിയുള്ള ഡാമിൻ്റെ നിർമ്മാണ ജോലി പുരോഗമിക്കുകയാണ്. ഉദ്ദേശം ഏതാണ്ട് 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണൽ ഇവിടെ വനസ്ഫോടനം ഉപയോഗിച്ച് ടണലിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇവിടെ അനധികൃതമായിട്ടുള്ള മണ്ണിടിക്കുന്നുണ്ട്, ഒരുപാട് നിർമ്മാണ ജോലികൾ നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് നിർമ്മാണ നിരോധനം നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിലേക്കുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ആ ഒരു സാങ്കേതികത്തെ വേണം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം കരുനിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തമായി നേരിട്ട് ചെറുത്തുനിർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചത്. വികസന സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തി അനിയന്ത്രിതമായി അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയിലും ഹർത്താലിലും മാങ്കുളത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും കർഷകർ തങ്ങളുടെ ജോലി ബഹിഷ്കരിച്ചും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് പ്രവർത്തകരടക്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും പൂർണ്ണ പിന്തുണ നൽകുന്നതായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാങ്കുളം യൂണിറ്റ് പ്രസിഡന്റ് കുട്ടിച്ചൻ തോട്ടമറ്റം പറഞ്ഞു. മാങ്കുളത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് മാങ്കുളത്തെ മുഴുവൻ കർഷകരും അവരുടെ തൊഴിൽ മുഴുവൻ ബഹിഷ്കരിച്ചുകൊണ്ട് നാളെ നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ഈ നാട്ടിലിനെ ഗ്രസിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള ആ ഉത്തരവ് മറികടക്കുന്നതുവരെ, ആ ഉത്തരവ് പിൻവലിക്കുന്നതുവരെയുള്ള സമരത്തിന് ആ സമരമുഖങ്ങളിൽ വ്യാപാരി വ്യവസായികളും ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.